അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 600. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു: ഇയ്യാകും വല്ലന്ന, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നല്ലന്ന അക്സബുൽ ഹദീസ്, നിക്ഷയം ഊഹം അത് ഏറ്റവും വലിയ കളവാണ്. വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. സമൂഹത്തിൽ വളരെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് ഒരു തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ മൂലം ആണ് ഗീബത്ത്, നമീമത്ത്, അതുപോലെ അസൂയ, അഹങ്കാരം ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെക്കുറിച്ചും നാം തെറ്റിദ്ധരിക്കരുത്. ഒരാളുടെ വാക്കിൽ, പ്രവർത്തനത്തിൽ നാം മറ്റൊന്ന് ഊഹിച്ചെടുത്ത് അതിൻ്റെ പിന്നിൽ ഫിത്നകളും നാശങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കരുത്. വളരെയേറെ ശ്രദ്ധിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം: ഒരാളുടെ വാക്കിൽ നന്മയുള്ളിടത്തോളം കാലം ഇനി മറ്റൊന്ന് ഊഹിച്ചെടുക്കരുത്, തെറ്റായതൊന്നും ഊഹിക്കരുത്. ഇത് നാം ജീവിതത്തിൽ പകർത്തേണ്ട, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. ഈ ഊഹങ്ങൾ മുഖേന ഒരുപാട് തിന്മകൾക്ക് അത് കാരണമാകുകയാണ്. അതുകൊണ്ട് ആരും മറ്റൊരാളെ തെറ്റിദ്ധരിക്കരുത്, അത് അപകടം ചെയ്യും. മാത്രമല്ല, നാം ഒരാളെക്കുറിച്ച് തെറ്റിദ്ധരിക്കാനും പാടില്ല. തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ പത്നിയും കൂടെ നിൽക്കുമ്പോൾ ഒരു രണ്ട് ചെറുപ്പക്കാരെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവർ പെട്ടെന്ന് നബിയെ കണ്ടപ്പോൾ സ്പീഡ് കൂട്ടി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ അവരെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു: എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യയാണ് കേട്ടോ. എന്തിനാണ്? സഹാബത്ത് ഒരിക്കൽ നബി തങ്ങളെ തെറ്റിദ്ധരിക്കൂല എന്നുറപ്പാണ്. പിന്നെ എന്തിനാണിത് വിളിച്ച് പറഞ്ഞത്? ഊഹമുണ്ടാകുന്ന, തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ തെറ്റിദ്ധാരണയുടെ കവാടം തന്നെ നാം അടക്കണം. എന്നാൽ നാം മറ്റൊരാളെ വാക്കോ പ്രവർത്തനങ്ങളോ കണ്ട് നാം തെറ്റിദ്ധരിക്കാനും പാടില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായ ഹദീസാണ്, ഊഹത്തെ നാം സൂക്ഷിക്കണം. അള്ളാഹു തആല സൽവിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നല്ല സ്വഭാവത്തിന് ഉടമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.